പച്ചത്തറിയൊന്നും ഞാൻ ഉണക്കത്തറി എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ ഈ ഉത്തീർപ്പ് സംഭാഷണം നടക്കുമ്പോൾ ചിലരുണ്ട് എന്ത് മര്യാദ പറഞ്ഞാൽ കേൾക്കുകയില്ല. അപ്പോൾ അവനെ രണ്ടത് അന്തയ്ക്ക് വിളി, അത് ഈ പച്ചത്തറി എന്ന് പറയുന്നത് അല്ല രക്ഷ പ്രസന്തരണ്ടേ, കൊലപാതകം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നത് എന്ത് പറഞ്ഞു മനസ്സിലായോ. ഞാൻ 80 MLA ആയി വരുമ്പോഴത്തെ ഗതി എന്താ, ഒരാഴ്ചയിൽ ഒരു 3 കൊലപാതകങ്ങളും മൂഞ്ഞാർന്ന് ചോളത്തിലുണ്ട് അറിയാമോ. ഒന്നെങ്കിൽ കുന്നൂന്നി, അല്ലെങ്കിൽ അടിവാരം, അല്ലെങ്കിൽ വെള്ളികുളം, അങ്ങനെ പല മേരികളും ഉൾപ്പെടെ മേഖലയിലൊക്കെ കൊലപാതകം സ്ഥിരമായി ഉണ്ടായിരുന്ന സംഭവമാണ്. ഇപ്പോൾ പൂഞ്ഞാരി കൊലപാതകമുണ്ടോ അന്വേഷിച്ച് നോക്കി. ഞാൻ നേരിട്ട് പോയി പറഞ്ഞ് വസ്തുതർക്കം, ഈ ക്രിസ്ത്യാനിയല്ലേ കൂടുതൽ വസ്തുതർക്കം, അത് കൊലപാതകത്തിലെത്തുക. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു എങ്ങനെ സംഭവം ഉണ്ടായാലും ആരെങ്കിലും പരാതി പറഞ്ഞാൽ അന്നേരം നേരെ വണ്ടി ഓടിച്ചു അടിച്ചെല്ലും അളക്കണ്ടാണ് ഞാൻ നിന്നടപ്പിക്കുക എന്ന് വെച്ച് കുറ്റിയടിക്കും. കുറ്റിയടിച്ച് അത് പോരാന്നൊക്കെ പറയല്ലോ, ചെക്കുറ്റി കടിപ്പിച്ച് കൊടുക്കും ഞാൻ ചിലപ്പോൾ ശരിയാത് തന്തയ്ക്ക് വിളിക്കാറുണ്ട് ഓർഡറാ എന്ന് പറയും. തീരണ്ടേ, ഇത് കൊലപാതകം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ നന്മയ്ക്ക് വേണ്ടിയാണ്. വസ്തു നിഷ്പക്ഷമായിട്ട് അളന്ന് കുറ്റിയടിച്ച് കഴിഞ്ഞാൽ അതല്ല ഇച്ചിവിടെ കൂടുവെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണ്ടേ. ഞാൻ ഒരു സൈഡും ചെയ്യാറില്ല, ആരുടെയും സൈഡ് ചെയ്യല. എൻ്റെ അപ്പനാണ് ഒരു സൈഡിലെങ്കിലും ഞാൻ ആ സൈഡും ചെയ്യല, നിഷ്പക്ഷമായിട്ട് ഇപ്പം പറയാറ്. അത് നാട്ടിലെ ജനത്തിനെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോഴും എല്ലാവരും പറയും BC1 തീർത്താൽ മതി. എന്നാ കാര്യം, താങ്കൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും അവരുടെ നേതാക്കന്മാരുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുകയും കേരളത്തിലെ ഏത് അഴിമതി നടന്ന എന്ത് സംഭവം നടന്ന അതിൻ്റെ വസ്തുതകളെല്ലാം പഠിക്കുകയും ഏറ്റവും തീക്ഷ്ണമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് താങ്കൾ വേണ്ടത്ര വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച്? അതെ, അർത്ഥമില്ല, അത് കാഴ്ചപ്പാടിൻ്റെ അതെന്ന് പറയും. എല്ലാവരുടെയും കാഴ്ചപ്പാട്, ഒരുത്തൻ രാഷ്ട്രീയത്തിൽ വിജയിച്ചെന്ന് പറയുന്നത് എന്താണെന്നറിയാം, അവൻ ഒന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാകണം, അല്ലെങ്കിൽ അവൻ പ്രാദേശികമാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ ബ്ലോക്ക് പ്രസിഡൻ്റാകണം, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ഇല്ലെങ്കിൽ MLA ആണ്, MLA ആയാൽ അവൻ മന്ത്രിയാണ്, എങ്കിലേ വിജയിച്ചുള്ളൂ. മനസ്സിലായില്ല, എൻ്റെ കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ്. ഒരു സ്ഥാനം ഇല്ലെങ്കിലും പൊതുപ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 80 വരെ ഞാനൊരു സ്ഥാനത്ത് നിന്നിട്ടില്ല. നിൽക്കാമല്ലോ, എനിക്ക് 25 വയസ്സ് കഴിഞ്ഞ് പഞ്ചായത്ത് നിൽക്കാമല്ലോ, മുനിസിപ്പാലിറ്റി നിൽക്കാമല്ലോ, അല്ലെ പഞ്ചായത്ത് നിൽക്കാമല്ലോ, ഞാൻ നിന്നിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് നിൽക്കാൻ ഞാൻ നിന്നിട്ടില്ല. ജില്ലാ കൗൺസിൽ വന്നിട്ട് ഞാൻ വേറെ ആളെ കൊണ്ടു നിർത്തുക ചെയ്ത് എൻ്റെ നാട്ടിൽ, ഞാനത് ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇലക്ഷൻ രംഗത്തേക്ക് എനിക്ക് പ്ലാനില്ല, ഒരു പഞ്ചായത്ത് പറയാൻ പോലും ആഗ്രഹിച്ചില്ല. 1980 PJ Joseph ഇങ്ങനെ നിർബന്ധം പറഞ്ഞൊരു സാഹചര്യം പുള്ളിക്ക് വേറെ ആരും നിൽക്കാനില്ലാതെ ഗതികേടിലെത്തിക്കൊണ്ട് ഞാൻ നിന്ന്. അത് അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറയും, അല്ല ഞാൻ നിൽക്കുകയില്ല. ഈ PJ Joseph പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസം പല കാര്യങ്ങളിലും ഉണ്ടെങ്കിലും ഞാൻ മിണ്ടുന്നില്ല. പുള്ളിയെ കുറ്റപ്പെടുത്താത്ത എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളി കാരണം ഞാൻ ഇതിനകത്ത് വന്നതുകൊണ്ട് ഇനിയും വേണ്ട, ഞാനായിട്ട് ഉദ്ധരിക്കണ്ട, മനസ്സിലായില്ലേ. അല്ലാതെ വെറുതെ പറയുന്നൊന്നുമില്ല ഇത്. അതുകൊണ്ട് കാഴ്ചപ്പാടില്ല എനിക്ക്, രാഷ്ട്രീയമായി ഞാൻ വലിയ വിജയത്തിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് രാഷ്ട്രീയത്തിൽ അധികാരമല്ല പ്രധാനം, അല്ല നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. സത്യ